കുചേല ബ്രാഹ്മണന്റെ സമ്പത്ത് ഉണ്ടാകുന്നല്ല, കുചേല ബ്രാഹ്മണ സമ്പത്തിന് വേണ്ടി വന്നിട്ടല്ല, പക്ഷെ കുചേല ബ്രാഹ്മണിക്ക് സമ്പത്തിൽ ആഗ്രഹമുണ്ടാകണം. ദേവദുർലഭമായ സമ്പത്ത് കുചേലന്റെ ഗൃഹസ്ഥാശ്രമത്തിൽ അല്ലെങ്കിൽ കുചേല ബ്രാഹ്മണിക്കുണ്ടാവട്ടെ എന്ന സങ്കല്പത്തിലാണ് ഒരു പിടി അവലെടുത്ത് കഴിക്കുന്നത്. ഇനി രണ്ടാമത്തെ പിടിയെടുക്കാനും തുടങ്ങിയതാണ്. അപ്പോ രൂപണി ദേവി തടസ്സം ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ പിടി എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് ദേവദുർലഭമായിട്ട് ഇനി തന്നെ പോലും കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ. ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ അത് മാത്രമേ കൊടുക്കുമായിരുന്നു. കുചേല ബ്രാഹ്മൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ഭഗവാൻ ചോദിക്കാതെ വരുന്ന ആളുകൾക്ക് ശരിക്കും ഭഗവാൻ തന്നെ തന്നെയായിരിക്കും കൊടുക്കുന്നതാണ്. അവരിൽ നിന്ന് എടുത്തു അവരെടുക്കുക ചെയ്തിരിക്കുന്നതാണ്. ഇനി പിന്നെ തന്നെ തന്നെ കൊടുക്കാൻ ചെയ്തിരിക്കുന്നതാണ്. ഭക്തന്മാരിൽ നിന്ന് ഭഗവാൻ എന്തെങ്കിലും സ്വീകരിക്കുന്ന ഭഗവാൻ ആവശ്യമുണ്ടായിട്ടില്ല. പ്രഹ്ലാദ സ്തുതി പറയുന്നുണ്ട് കാരുണ്യം കൊണ്ട് ബിംബത്തിൽ എന്തെങ്കിലും അർപ്പിച്ചെങ്കിലേ പ്രതിബിംബസ്ഥാനീയനായിട്ടുള്ള ജീവന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ എൻ്റെ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടി ഞാൻ ഭഗവാനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ സ്തുതിക്കുന്നത്. അപ്പം ഭഗവാനെ സ്തുതിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ തൻ്റെ മനസ്സിലേക്ക് വരും, തൻ്റെ മനസ്സിന് ആ ഗുണങ്ങളൊക്കെ വരും. അതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിർബന്ധിക്കാനും പോയില്ല ഭഗവാൻ. രൂപണിദേവി തടസ്സം ചെയ്യുന്ന പിന്നെ പിടിച്ചിട്ടില്ല. പിന്നെ കുചേല ബ്രാഹ്മണൻ ആ രാത്രിയിൽ അവിടെ സുഖമായിട്ട് ബ്രഹ്മരാത്രിയായിട്ട് കഴിച്ചു കൂട്ടിയെന്നാണ് ദ്വാരകയിലെ. നേരം വെളുത്തു, പിന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ കുചേല ബ്രാഹ്മണൻ ആ ഭഗവാൻ കൊണ്ട് യാത്രയും പറഞ്ഞ് തിരിക്കുകയാണ്. ഭഗവാനും കുചേല ബ്രാഹ്മണൻ്റെ കൂടെ കുറച്ച് മൂന്നാം എന്നിട്ട് യാത്രയാക്കി കുചേലൻ കുചേലൻ്റെ ഇല്ലത്തേക്ക് പോവാണ്. അപ്പം കുചേലൻ ആദ്യം ചിന്തിച്ചത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നല്ല ചിന്തിച്ചിരിക്കുന്നതാണ്. ആദ്യം ചിന്തിച്ചിരിക്കുന്നത് എന്തൊരു സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നതാണ്, എനിക്കിതിനു വല്ല അർഹതയുണ്ടോ, ഈ മഹാഭാവിയായിരിക്കുന്ന എനിക്ക് എന്നോ, എന്നാൽ മഹാഭാവിയായിട്ടിരിക്കുന്ന എനിക്ക് എന്നോ ചിന്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ ഭക്തനായിട്ടിരിക്കുന്നതല്ല, മഹാഭാവിയായിട്ടിരിക്കുന്ന ഇതൊന്നും അർഹതയില്ല എന്നുള്ളതാണ്. സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ മലബദ്ധ രാമസ്വാമികളെ പൂജിക്കുന്ന പോലെയാണ് പൂജിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ പള്ളിമെത്തയിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത് നമ്മളുടെ. പിന്നെയോ എൻ്റെ ശരീരത്തെ തൊട്ട അറയ്ക്കും അതുപോലത്തിനാണ് ആലിംഗനം ചെയ്തിരിക്കുന്നത്. പിന്നെയോ എന്നെ വീശിപ്പിച്ചത് ലക്ഷ്മീദേവിയുടെ അവതാരമായിരിക്കുന്ന രുക്മിണീദേവിയെ കൊണ്ടാണ് വെഞ്ചാമരം കൊണ്ട് എന്നെ വീശിപ്പിച്ചിരിക്കുന്നത്. ഇതവിടുത്തെ ഭക്തവാത്സല്യമല്ലാതെ മറ്റെന്താണ്? അങ്ങനെയുള്ള ഭഗവാനെ അല്ലാതെ പിന്നെ ആരെയാ വിജിക്കുക? വളരെ ചിന്തയാവുന്നിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ ഭഗവാൻ ഒന്നും തന്നില്ല എന്നല്ല, ഭഗവാൻ തരാതിരുന്നത് എന്നോടുള്ള അനുഗ്രഹം കൊണ്ടെന്നുള്ള ചിന്തയാണ് കുചേലൻ വന്നിരിക്കുന്നത്. ഭഗവാൻ കുചേലന് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ കുചേലൻ പറയും ഭഗവാനെ ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല വന്നതാ. അപ്പം ഭഗവാൻ തന്നെ അവിടെ പരാജയപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുചേലൻ്റെ സ്വഭാവം അതാണ്, ഭഗവാനെ ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, അല്ലാതെ കയ്യിൽ വാങ്ങിയിട്ട് പോക്കറ്റ് ഇടി ഒന്നുമില്ല. വേണ്ടാന്ന് പറയും, കൊടുത്തു കഴിഞ്ഞ വാങ്ങി പോക്കറ്റ് ഇടിയും ചെയ്യുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ ആയിരിക്കണം. എന്തുകൊണ്ട് തരാതിരുന്നോ, എനിക്ക് ധനമതമുണ്ടാവും, ധനമതമുണ്ടായി ഞാൻ ഭഗവാനെ മറക്കുന്നു. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കാരുണ്യമാണ് ഭഗവാൻ എന്നോട് കാണിച്ചത്, ഒന്നും തരാതിരുന്നത്. ഭഗവാന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കുറവും കുചേലും കണ്ടിട്ടില്ല എന്നുള്ള. എന്നിട്ട് പിന്നെ ഇങ്ങനൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നടന്നെന്ന് പോയിട്ട് കുചേല ബ്രാഹ്മണന്റെ ഇല്ലത്തിന്റെ പടിക്ക് ചെന്നപ്പോൾ ആകപ്പാടെ രൂപം മാറിയിരിക്കുന്നു. ദ്വാരകയാണോ എന്ന് വിചാരിച്ചു എന്നാണ്. അപ്പോഴാണ് കുചേല ബ്രാഹ്മണി കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മീദേവിയാണെന്ന് തോന്നും. ആ രീതിയിലാണ് ശരിക്കും സർവ്വാഭരണ ഭൂഷിതയായിട്ട് ദാസിമാരോടുകൂടി മംഗളതിരുഗത്തോടു കൂടിയിട്ട് വരുന്നിരിക്കുന്നത്. താലത്തോടുകൂടി ഒന്ന് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഇത് കാണിച്ചിരിക്കുന്നത്. ഇന്നലെ എപ്പോഴാണോ അവരിൽ നിന്ന് ഒരു പിടി അവരെടുത്ത് കഴിച്ചത്, ആ നിമിഷമാണ് ദേവദുർലഭമായ സമ്പത്ത് കുചേലന്റെ ഇല്ലത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നത്. എല്ലാ രത്നമയ എല്ലാം ശരിക്ക്
സത്വഗുണ പ്രധാനമായിട്ടുള്ള രീതിയിലാണ് അവിടെ എല്ലാം കണ്ടിരിക്കുന്നത്. ദ്വാരകയിലെ രീതി തന്നെ നാമം അതിലൊന്നും എൻ്റേതാണെന്ന് വിചാരിച്ചിട്ടില്ല കുചേലപ്രാം, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്നിട്ട് കുചേലൻ എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് എത്രയെത്ര ജന്മം വന്നു കഴിഞ്ഞാലും അവിടുത്തെ പാദദാസ്യം മാത്രം മതി. ഇതാണ് ഗോപശ്രീകൾ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഭഗവാന്റെ 16,108 റാണിമാർ പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് ഇപ്പം കുചേലനും പറഞ്ഞിരിക്കുന്നത്. എത്രയെത്ര ജന്മം വന്നുകൊള്ളട്ടെ, എനിക്കൊരു ജന്മം വേണ്ടെന്ന് പറയുന്നില്ല. പിന്നെയോ അവിടുത്തെ പാദദാസ്യം, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന ഉത്തമനായ ഭക്തൻ മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ഭഗവാന്റെ ഭക്തി മാത്രം മതി, ഭഗവാന്റെ ദാസ്യം മാത്രം മതി എന്നുള്ളതാണ്, അത് തന്നെയാണ്. എന്നിട്ട് കുചേല ബ്രാഹ്മണൻ, ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവമില്ലാതെ ഇതൊക്കെ എനിക്ക് കിട്ടി, എനിക്ക് കൃഷ്ണനോട് കൃഷ്ണൻ എന്നോടുള്ള ഭക്തി കൊണ്ടാണ് എന്നൊക്കെ ഓരോരുത്തർ ഗുരുവായൂരപ്പിൽ എനിക്ക് പ്രത്യക്ഷമാണ്, ഞാനത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്തപ്രിയയിൽ അങ്ങോട്ട് എഴുതുക. ആ ശരി, കണ്ടില്ലേ എൻ്റെ വന്നിട്ടുണ്ട് ലേഖനം, അത് ശരി. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഇതിരിക്കുന്നത്, എൻ്റെ വരുത്താൻ വേണ്ടിയിട്ടാണ്, ഇത് എൻ്റെ മുഴുവൻ കളയാൻ വേണ്ടിയിട്ടാണ് വേണ്ടതാണ്. ഭക്തൻ ഭക്തന്മാർക്ക് പ്രിയമായിട്ടിരിക്കണമെങ്കിൽ എൻ്റെ എൻ്റെ എന്നുള്ള ഭാവമില്ലാതെ വരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ലേഖനങ്ങളുടെ തലക്കെട്ട് പോലും വരാൻ പാടില്ല, നല്ല കാര്യങ്ങൾ പറയാം. അപ്പോഴോ വേണ്ട ആളുകൾ മാത്രമേ വഹിക്കുള്ളൂ, മറ്റേ തലക്കെട്ട് നോക്കിയിട്ടാണ് ഇരിക്കാം, ഇഷ്ടമുള്ള നിൽക്കണം, അല്ലെങ്കിലോ ശരിയായിട്ട് വഴിച്ച് ഓരോരുത്തർക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് പഠിക്കേണ്ടി വരും. എവിടെയാണോ ഞാനും എൻ്റെയും പോകുന്നു അപ്പോഴേ മാത്രമേ അത് ശരിയാവും. പിന്നെ കുചേല ബ്രാഹ്മണൻ തപസ്യയായിട്ട് ജീവിച്ചിട്ട് അതേ മുക്തനാവുകയാണ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരാളിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ശുഭബ്രഹ്മർഷി സമാധിയിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളും കുചേലനുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കണം അവൽപ്പതി നിവേദിക്കുന്നത്. കുചേലനുള്ള ഗുണങ്ങൾ അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ഭഗവാനോട് ചോദിക്കാതിരുന്നാൽ ഭഗവാൻ ഭഗവാനെ പൂർണ്ണമായിട്ട് തരും. ഭഗവാൻ എപ്പോഴാണോ എപ്പോഴും നമ്മളീ പൂർണ്ണമായിട്ട് ഇരിക്കൊണ്ട് ഈ ഞാനെന്നും എൻ്റേതും അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും എൻ്റേതും കൊടുക്കണം. മഹാബലി കൊടുത്തു, ഗോപസ്ത്രീകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പം കുചേല ബ്രാഹ്മണനും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി ആ പരമ്പരയിൽ വരണമെങ്കിൽ, ഭക്തപരമ്പര വരണമെങ്കിൽ നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഈശ്വരനാണ്, ഈശ്വരന് കിട്ടും, അപ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാവുന്നത്, അപ്പോഴാണ് എന്നേക്കും ദാരിദ്ര്യമില്ലാത്തതായ ഒരവസ്ഥ വരുന്നത്. സുധാമാവിൻ്റെ ചരിത്രം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാണ്ഡവന്മാരും കൗരവന്മാരും അതുപോലെ ഗോപന്മാരും യാദവന്മാരും കുരുക്ഷേത്രത്തിനടുത്തുള്ള സമന്ത വഞ്ചകം എന്ന് പറയുന്നതായ തീർത്ഥസ്ഥാനത്ത് പൂർണ്ണ സൂര്യഗ്രഹണം കുളിക്കാൻ വേണ്ടി പോകാനിരിക്കുന്നു. പാണ്ഡവന്മാരും കൗരവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരാണ്, ഉത്തമന്മാരായിട്ടുള്ള ക്ഷത്രിയരായിട്ടുള്ള ആളാണ്. യാദവന്മാരാണെങ്കിൽ ഇതുവാണെങ്കിൽ ഏയാദി പറഞ്ഞത് കേട്ടിട്ടില്ല, അതുകൊണ്ട് അച്ഛനെ അനുസരിക്കാത്ത ഒരു ക്ഷത്രിയവർക്കം, അതുകൊണ്ട് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്തതായിട്ടുള്ള ആ കൂട്ടത്തിലാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഗോപന്മാരാണെങ്കിൽ വൈശ്യന്മാരാണ്. അപ്പോൾ വൈശ്യന്മാരും രണ്ട് പ്രകാരത്തിലുള്ള ക്ഷത്രിയന്മാരും കൂടിയിട്ടാണ് സമന്തപഞ്ചകം എന്ന് പറയുന്ന സ്ഥലത്ത് തീർത്ഥാടനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഈ സമന്തപഞ്ചകം എന്ന് പറയുന്നതായ തീർത്ഥമാണെങ്കിൽ പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയെ നിഗ്രഹിച്ച് അല്ലെങ്കിൽ ദുഷ്ട ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ പരശുരാമൻ തപസ് ചെയ്തിട്ട് തൻ്റെ അച്ഛനെ ജീവിപ്പിക്കുകയും സപ്തഋഷികളുടെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന് നമ്മൾ നേരത്തെ നവമസ്കന്ധത്തിലെ പരശുരാമൻ്റെ കഥ വരുമ്പം കേട്ടിട്ടുണ്ടാകും. അപ്പം ഇവിടെ പാണ്ഡവന്മാരും അതുപോലെ തന്നെ കൗരവന്മാരും ഇവരൊക്കെ ബന്ധുക്കളാണ്. അവർ സ്വന്ത പഞ്ചായത്തിൽ വന്ന് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു പിന്നെ അവർ അന്യോന്യം അവരുടേതായിട്ടുള്ള ആ പരിചയത്തെ പുതുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യശോദാദേവിയും നന്ദഗോപുരും പിന്നെ വസുദേവനെയും അതുപോലെ തന്നെ ദേവിക ദേവിയും രോഹിണി ദേവിയും അവർ തമ്മിലുള്ളതായിട്ടുള്ള സംഭാഷണം, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ഗോപസ്ത്രീകളെ ഏകാന്തമായിട്ട് ഭഗവാൻ
അവരെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാണോ അക്രൂരൻ ഭഗവാനെ, അല്ലെങ്കിൽ വല്ലഭദ്ര രാമസ്വാമികളെയും ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞോ, അത് പിന്നെ ഭഗവാനെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വല്ലഭദ്ര രാമസ്വാമികൾ ഒരിക്കൽ പോയതായിട്ട് നമ്മൾ കഥയിൽ കണ്ടു, ഭഗവാൻ പോയിട്ടില്ല. വളരെ നാൾ മുൻപ് കണ്ടുമുട്ടിട്ടുള്ളതാണ്. ധാരോളം വിരഹവ്യഥ ഈ ഗോപസ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അവരെ എന്താ സമാശ്വസിപ്പിക്കുന്നത്? അതായത്, എന്നെ ആർക്കും വിട്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായ ശക്തിയാണ്. പക്ഷെ ആ ഭാവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഭക്തി വളർന്നെങ്കിലേ പറ്റുള്ളൂ. ശരിയായ ഭക്തി എന്ന് പറഞ്ഞാൽ അനന്യമായ ഭക്തി. ആ അനന്യമായ ഭക്തി വന്നു കഴിഞ്ഞാൽ വൈരാഗ്യവും വരും. ഭക്തിയും വൈരാഗ്യവും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനും പ്രകാശിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ നിങ്ങൾ നകന്നു നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ വിരഹത്തിൽ മാത്രമേ ഭക്തി പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. പുഷ്ടി പ്രാപിക്കണമെങ്കിൽ നിരന്തരമായ അനുസന്ധാനം വേണം, ഇടമറിയാതെ സ്മരണ വേണം എന്നുള്ളതാണ്. അത് രാസലീല രംഗത്ത് തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ അപ്രത്യക്ഷമായ അവസരത്തിൽ, പിന്നെ നിങ്ങൾ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ഞാൻ പ്രത്യക്ഷമാവുന്നത് വരെ എന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അന്ന് അക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് വന്നു, പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ദീർഘനാളത്തെ വ്യഥ കൊണ്ട് നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ എന്നെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ എന്നിൽ ലയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. വിരഹത്തിൽ മാത്രമേ ഭക്തി വളരുകയുള്ളൂ. ആ ഭക്തി വളർന്നെങ്കിലേ അത് പുഷ്ടിപ്പെടുകയുള്ളൂ. ഭക്തി പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭക്തി അനന്യമായിട്ട് തീരും. അത് ഭഗവാനിൽ ആ ഭക്തൻ ഒന്ന് ലയിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ പറയുകയാണ്, നിങ്ങളോടുള്ളതായ എൻ്റെ കടപ്പാടാണ്. ഒരു ദേവൻ്റെ ആയുസ് കിട്ടിക്കഴിഞ്ഞാലും വീട്ടാൻ കഴിയില്ല. സർവവും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ ആ രാസലീല രംഗം അത് കഴിഞ്ഞിട്ട് ആ രാസലീല രംഗത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെ സമാശ്വസിപ്പിച്ചു. യഥാർത്ഥത്തിൽ അവരെ ദുഃഖിപ്പിക്കുകയല്ല ചെയ്തത്, അവരുടെ പ്രകൃതി ശരിയായിട്ട് രീതി പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധരിക്കുന്നത്. പിന്നെ പാണ്ഡവന്മാരും കൗരവന്മാരെയും കണ്ടു, അവരുടേതായിട്ടുള്ള കാര്യം പറയുന്നു. പിന്നെ പാഞ്ചാലി ദേവിക്ക് ഒരു അഹങ്കാരം ഉണ്ടാകുന്നു. തന്നെയാണ് ശരിയായിട്ട് വീരശില്പം നേടിയിട്ട് അർജുനൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ധർമ്മപത്നിമാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഭഗവാൻ എങ്ങനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? അപ്പോൾ ഓരോരുത്തരും ആദ്യം ആ എട്ട് പേരും പറയുന്ന ഇന്ന രീതിയിലാണ് പങ്കുവച്ചിരിക്കുന്നതാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എത്ര ജന്മം ഉണ്ടായി കഴിഞ്ഞാലും ഭഗവാന്റെ പാദദാസം അല്ലാതെ ഓർമ്മയുണ്ടാവും. പിന്നെ നരകാസുരന്റെ ജയിലിൽ കടന്നതായിരിക്കുന്നതായ 16100 ആറ് അവരും, അല്ലെങ്കിൽ രാജകുമാരിമാരും, അവരും പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനിടയായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇനി എത്ര ജന്മം വന്നു കഴിഞ്ഞാലും ഭഗവാന്റേതായിട്ടുള്ള പാദദാസ്യം മാത്രം മതിയാവും. ഇവരുടെ ആ പാതിവൃത്യവും അതുപോലെ തന്നെ ഭഗവാനിലുള്ളതായ ആ നിഷ്ഠയും പാഞ്ചാലി ദേവി അതിശയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ധാരാളം ഋഷീശ്വരന്മാർ വന്നിരുന്നു ഭഗവാനെ കാണാൻ വേണ്ടി, സത്സംഗത്തിന് വേണ്ടി വന്നതാണ്. എന്നിട്ട് അവർ മടങ്ങിപ്പോകുമ്പോൾ വസുദേവരുടെ ചെന്ന് പറയുകയാണ്, എങ്ങനെയാണ് കർമ്മം കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കുന്നത്? അപ്പോൾ ആ ഋഷീശ്വരന്മാർ വിചാരിക്കുകയാണ്, സാക്ഷാൽ പൂർണ്ണാവതാരമായിരിക്കുന്ന ഭഗവാന്, ആ പൂർണ്ണാവതാരമായിരിക്കുന്ന ഭഗവാനെ അച്ഛൻ്റെ സ്ഥാനം വഹിക്കുന്നതായ വസുദേവർക്ക് ഈ മഹർഷിമാരോട് വേണോ വേദം അല്ലെങ്കിൽ ശാസ്ത്രം അറിയുന്നതാണ്? ഒരു വസ്തുവിൻ്റെ നിത്യ സാന്നിധ്യം അതിൻ്റെ മാഹാത്മ്യത്തെ മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്തടുത്തുള്ള ആളല്ലേ, അപ്പൊ എൻ്റെ മകനല്ലേ എന്നുള്ളതായ ഭാവമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹർഷിമാരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, കർമ്മണോ കർമ്മനിർഹാരാണോ? കർമ്മം എന്ന് പറയുന്നത് കർമ്മവാസനകളെ പിന്നെ ഇല്ലാതാക്കാനാണ്, അല്ലാതെ എന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കാനല്ല. എന്നും കർമ്മം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാചീന പരീസിനെ പോലെ ആയിത്തീരുന്നു, കർമ്മഠനായിത്തീരുന്നു. അപ്പം കർമ്മം ചെയ്യണം. ഏതുവരെയാണ് കർമ്മം ചെയ്യേണ്ടത്? കർമ്മവാസനകൾ നശിക്കുന്നത് വരെ. അതിനെങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? ഫലനിരപേക്ഷമായിട്ട്. പിന്നെയോ ഭഗവാൻ അതിൻ്റെ ഫലത്തെ സമർപ്പിച്ചിട്ടാണ്, ഭഗവാന്റെ പൂജയായിട്ട്.
ഈശ്വരൻ പ്രസാദിക്കണേ എന്നുള്ള ഭാവനയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. കർമ്മഫലത്തിൽ ആസക്തി വരില്ല, നമ്മുടെ വാസന വർദ്ധിക്കില്ല, ഉള്ള വാസനകൾ ക്രമേണ അതുരുകി ഉരുകി പോവുകയും ചെയ്യും. ഈ തത്വം പറയാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കണം. ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാവണമെങ്കിൽ നമ്മൾ നമ്മളെ കഴിവനുസരിച്ച് നമ്മളെ ശുദ്ധീകരിക്കണം. അതായത് ശാരീരികമായിട്ടും ഐന്ദ്രികമായിട്ടും മാനസികമായിട്ടുള്ള ശുദ്ധി വരണം. ഇന്ന് നമുക്ക് നമ്മളെ ഭഗവാന് സമർപ്പിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ത്രിവിധകരണങ്ങളുടെ ശുദ്ധിയില്ലായ്മയാണ്. വാക്കും വിചാരവും പ്രവൃത്തി, ഇതിനെയാണ് ത്രികരണങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രവൃത്തി ശുദ്ധമാവണമെങ്കിൽ ശരീരം ശുദ്ധമാവണം. അതുപോലെ തന്നെ വാക്ക് ശുദ്ധമാവണമെങ്കിൽ സത്യം നമ്മൾ പാലിച്ചെങ്കിൽ കിട്ടും. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ, വിചാര ശുദ്ധമാണെങ്കിൽ ഈശ്വര ധ്യാനപരമായിട്ട് തിരിക്കണം എന്നാണ്. അങ്ങനെ ചെയ്തെങ്കിലേ പറ്റും. ഇന്ന് മാത്രമല്ല, ഒരു പ്രായോഗികമായിട്ട് ഒരു യജ്ഞം അവർ തന്നെ നടത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു കർമ്മയോഗമാണ്, താന്ത്രികമായിട്ടുള്ള കർമ്മയോഗമാണ്. ഇപ്പൊ ഇവിടെ പൂജയായിട്ട് നടക്കുന്നത്. ശാസ്ത്രം പറയുന്നത് വളരെ വേഗത്തിൽ കർമ്മവാസനകളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇതാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ അവിടെ ഇവിടെ പഠിപ്പിച്ചിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓ, ഇതോ ഈ വിഗ്രഹാരാധനയും പൂജയും ഒക്കെ ഒരു കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പൂജ എന്ന് കഴിഞ്ഞാൽ ഒരു ഉപനിഷത്ത് പഠിക്കുന്ന പ്രയോജനമുണ്ട്, ഒരു പൂജ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞു. സഗുണഭാവത്തിൽ നിന്ന് പടിപടിയായി പോയിട്ട് നിർഗുണത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നതാണ്. അവസാനം കർപ്പൂരാരതി കാണിക്കുകയും ചെയ്യുന്നത്. കർപ്പൂരം അഗ്നിയോട് ചേർന്ന് ഒന്നാവുന്നത് പോലെ പരിശുദ്ധമായ ജീവാത്മാവ് പരമാത്മാവായിട്ട് ഒന്ന് ചേർന്ന് പ്രകാശിക്കുക. ദ്വൈതമുണ്ടായിരുന്നു കർപ്പൂരവും ദീപവും രണ്ടായിട്ട്, അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ഒന്നായിരുന്നു. അപ്പോൾ പദാർത്ഥാഭാവനി എന്നുള്ള ഭാവം വരുന്നുണ്ട്. ആ ദീപം മാത്രമേ ഉള്ളൂ. അതാണ് കർമ്മയോഗത്തിൻ്റെതായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞത്. എന്നിട്ട് കുറച്ച് നാളോടെ അവരവിടെ താമസിച്ചു. താമസിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ദേശങ്ങളിലേക്ക് പോയി. ദ്വാരകയിലേക്ക് യാദവന്മാരും ഭഗവാനും വസുദേവരും ദേവികദേവിൻ്റെ ഓടിയൊക്കെ പോകാനായിട്ട് പോകും. ഒരു ദിവസം വസുദേവരെ ഭഗവാനെയും ഭഗവാന്റെയും ബലഭദ്രാമസ്വാമികളെ അടുക്കൽ ചെന്നിട്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ജനിച്ച അവസരത്തിൽ തന്നെ വിവരം പറഞ്ഞതാണ് ഭഗവാൻ, അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ കർമ്മബഹുലമായിട്ടുള്ള ജീവിതമാണ്, വാസനകളെ കൊണ്ട് ജടിലമായിട്ടുള്ളതാണ് ജീവിതമാണ്. അതുകൊണ്ട് എത്ര ഓർത്ത് കഴിഞ്ഞാലും മറന്നു മറന്നു പോകുന്നുണ്ട്. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന വസുദേവർക്ക് അതാവുന്നിരിക്കുന്നത്. ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ വസുദേവരെ കാണിച്ചതാണ് ശംഖചക്ര കഥാപത്മങ്ങളുടെ രൂപമാണ്. എന്നിട്ട് ഈ വസുദേവരെ സ്തുതിച്ചതുമാണ് ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി. എന്നിട്ടിപ്പോ ഈ ഋഷീശ്വരന്മാരിൽ നിന്ന് അറിയുന്ന ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ നമസ്കരിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പ്രധാന പുരുഷന്മാരാണ്, അപ്പൊ നിങ്ങളെ എന്നും മഹർഷിമാരിൽ നിന്ന് അറിഞ്ഞു, നിങ്ങളാണ് ഈ ലോകമില്ലാതിരിക്കുന്നത്. ഒടുവിൽ എന്താ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു? ഞങ്ങളെ മാത്രം ഈശ്വരനായിട്ട് കണ്ടാ പോരാ, ഈ ലോകത്തിലുള്ള സകല പദാർത്ഥങ്ങളും ഞങ്ങളുടെ സ്വരൂപാന്തരമാണെന്നുള്ള ബോധത്തിൽ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരെയും നിന്ദിക്കാതെയും ഇരിക്കണം. പിന്നെ ദേവകീദേവിയുടെ അടികൾ ചെന്ന് നോക്കാം കൃഷ്ണൻ്റെയാണ്. അപ്പൊ ദേവകീദേവിക്ക് ഒരാഗ്രഹമുണ്ടോന്നാണ്. അതായത് കംസൻ അമ്മയുടെ ആദ്യത്തെ 6 പുത്രന്മാരെയും നിഗ്രഹിച്ചിട്ടുണ്ടെന്ന്, 6 പുത്രന്മാർക്ക് നല്ലതുപോലെ മുല കൊടുത്തിട്ട് ഒരു സംതൃപ്തി അടയാൻ അമ്മയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ രാമകൃഷ്ണന്മാർ ഈശ്വരന്മാരന്ന് കഴിഞ്ഞു. അപ്പൊ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെ കൊണ്ട കൊടുത്ത് തന്നെ ആഗ്രഹം സാധിക്കാം, അല്ലെങ്കിൽ ഇതിനുവേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടി വരുമുള്ള ആഗ്രഹം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തോടാണ് മരിക്കുന്നതെങ്കിൽ പിന്നെയും നമുക്ക് പുനർജന്മം എടുക്കേണ്ടി വരും. ഏതായാലും ശരി, ഇനി അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാമകൃഷ്ണന്മാരുടെ പുറപ്പാടാണ്. ഇപ്പോ ദേവയുടെ ആദ്യത്തെ 6 പുത്രന്മാരെ സുതലത്തിൽ മഹാബലിയുടെ പുത്രന്മാരായിട്ട് വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
സുതലത്തിൽ പോയി രാമകൃഷ്ണന്മാരെ കണ്ടപ്പോൾ മഹാബലി മംഗളതിരുവങ്ങളോടുകൂടി വന്ന് ഭഗവാന്മാരെ സ്വീകരിക്കുന്നു, കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്മാരെ ഇരിക്കുന്ന ആറുപേരെ കംസം ജനിച്ച അവസരത്തിൽ തന്നെ കൊല്ലുക ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് ശരിയായിട്ട് മുല കൊടുത്ത് സംതൃപ്തി അടയണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം. ആ ആറുപേരും ഇപ്പം അങ്ങയുടെ പുത്രന്മാരായിട്ടുണ്ടോ? അതുകൊണ്ട് ആ പുത്രന്മാരെ വിട്ടുകിട്ടണം. ഭഗവാന്റെ നിർദ്ദേശമായതുകൊണ്ട് മഹാബലി ഇതിനൊന്നും വിസമ്മതം പ്രകടിപ്പിച്ചില്ല. സുതലത്തിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ സുതലത്തിലെ ശരീരം ഉപേക്ഷിച്ചെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ആറ് പുത്രന്മാർ മഹാബലിയുടെ പുത്രഭാവത്തിലുള്ളതായ ശരീരത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് കംസൻ ഏത് വയസ്സിൽ ഏത് ഭാവത്തിലാണോ അവർ കൊന്നത് ആ ഭാവത്തിൽ തന്നെ വീട്ടിലെത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് ദേവകി ദേവിയുടെ അടുക്കൽ കൊണ്ടവരെ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പുത്രനെടുത്തു, മുല കൊടുത്തു, അമ്മയ്ക്ക് സംതൃപ്തി വന്നു. മുല കുടിച്ചതോടുകൂടി അവർക്കും സംതൃപ്തി വന്നിടിച്ചിരിക്കുന്നു. സംതൃപ്തി വന്ന അവരുടെ ജീവിതം ഇനിയും തിരിച്ചു വരവില്ലാത്തതായ തരത്തിൽ അല്ലെങ്കിൽ മോശമടഞ്ഞു. എന്താ അതിന് കാരണം? ഭഗവാൻ കുടിച്ച മുലയാണ് കുടിക്കുന്നത്. അപ്പോൾ അത് പ്രസാദമായിട്ടാണ് കഴിക്കുന്നത്. ആ പ്രസാദം കഴിക്കുന്നതോടുകൂടി അവരുടെ സകല പാപവാസനകളും നശിച്ചു വന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒന്നാമത്തെ പുത്രനെ, പിന്നെ രണ്ട്, അങ്ങനെ എല്ലാവർക്കും മുല കൊടുക്കുകയും ചെയ്തു. ഈ പ്രസാദം കഴിച്ചുകൊണ്ട് അവർ മുക്തന്മാരാകുന്നു. ഇനിയുമാണ് 86-ാമത്തെ അധ്യായത്തിലെ കഥ വരുന്നത്. സുഭദ്രാഹരണം എന്നുള്ളൊരു ഇതിഹാസമാണ് വന്നിരിക്കുന്നത്. പിന്നെ ശ്രുതദേവ അബ്രാഹ്മണന് അതുപോലെ തന്നെ ബഹുളാശ്വം എന്ന് പറഞ്ഞിരിക്കുന്നതായ വിദേഹരാജ്യത്തെ ചക്രവർത്തിക്കും ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ് 86-ാമത്തെ അധ്യായത്തിലെ കഥ. അർജുനൻ തീർത്ഥയാത്രയിലായിരുന്നു. പ്രഭാസത്തിൽ വന്ന് തീർത്ഥയാത്ര ആടിയടിയുന്നു. പ്രഭാസത്തിൽ വന്നപ്പോൾ ഒരു വിവരം കിട്ടിയെന്ന, ബലഭദ്രരാമസ്വാമികൾ സുഭദ്രയെ ദുര്യോധന മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. സുഭദ്രയെ പണ്ട് പണ്ടയായിട്ട് വിവാഹം കഴിക്കണമെന്ന് കൊതിച്ചിരിക്കുന്ന ആളാണ് ഈ അർജുനൻ. അന്നൊക്കെ വസുദേവരും ദേവികയും ഒക്കെ അതിന് സമ്മതവുമായിരുന്നു. പ്രത്യേകിച്ച് ഭഗവാൻ ഹനുമാൻ അത് തന്നെയാണ് ആഗ്രഹമായിട്ടിരുന്നതാണ്. ഇപ്പോഴേ ആഗ്രഹത്തെ ഒക്കെ നിരസിച്ചിട്ടാണ് ബലഭദ്രരാമസ്വാമികൾ ദുര്യോധന മഹാരാജാവിൻ്റെ സുഭദ്രയെ വാങ്ങിച്ചോളും. കൗരവന്മാർക്കും അല്ലെങ്കിൽ കൗരവന്മാരോടും ഈ യാദവന്മാർക്കും നല്ലൊരു ബന്ധം വേണം. ആ ബന്ധമൊന്നും ദൃഢമാക്കാൻ വേണ്ടി സുഭദ്രയെ ദുര്യോധന മഹാരാജാവിന് വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവുന്നതാണ് ബലഭദ്രരാമൻ. പിന്നെ തൻ്റെ ശിഷ്യനുമാണ് ദുര്യോധന മഹാരാജാവ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വാങ്ങിച്ചത്. ഭഗവാന്റെ അറിവോടുകൂടിയിട്ട് അർജുനൻ ഒരു ദണ്ഡി സന്യാസിയുടെ രൂപത്തിലാണ് ദ്വാരകയിലേക്ക് വരുന്നത്. അപ്പം എന്താണ് സന്യാസിമാർ ഈ ദണ്ഡ് നടക്കുന്നത്? അപ്പം ആ ദണ്ഡ് ദിവസവും പൂജിക്കണമെന്നൊക്കെ. ആ ദണ്ഡിൻ്റെ എന്തിൻ്റെ ചിഹ്നമായിട്ടാണ് ദണ്ഡി സഹിക്കുന്നത്? വാക്കും വിചാരവും പ്രവൃത്തിയും സംയമനം ചെയ്യുന്നു, അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ആ സംയമനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ആ ദണ്ഡും കൊണ്ട് വരുന്നത്. അപ്പം അതിൻ്റെ പ്രഖ്യാപനമാണ് അതിൻ്റെ മുകളിലുള്ളതായ ആ കാവിത്തുണ്ടുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പതാക പോലെ ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാണിക്കുന്നത്. അപ്പം ദിവസവും പൂജയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ദണ്ഡി സന്യാസിയുടെ രൂപത്തിലാണ് അർജുനൻ ദ്വാരകയിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാലിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരുന്നു, ആരോടൊന്നും വിട്ടിട്ടുണ്ട്. അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞ് നല്ല ഏകാഗ്രതയുള്ള ആണ്. സന്യാസിയുടെ വേഷത്തിൽ ഒരിടത്ത് നിശ്ചലമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുമ്പോൾ. അപ്പോൾ അർജുൻ ഇപ്പം എന്താ മനസ്സിലിരിക്കുന്നത്? സുഭദ്രയെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്. സുഭദ്രയെക്കുറിച്ചിട്ടുള്ള ചിന്ത അർജുനെ ഇപ്പോൾ ഇന്നത്തെ യോഗഭൂമിയിൽ എത്തിച്ചിട്ടുണ്ടാകാം. ഇതാണ് ഈ സുഭദ്രാഹരണത്തിലെ കഥയിൽ കൂടി പറയാൻ പോകുന്നതാണ്. പദാർത്ഥാഭാവനി എന്നുള്ള യോഗഭൂമിയിൽ ഈ അർജുന സന്യാസി ദ്വാരകയിൽ പ്രവേശിച്ച് ദണ്ഡി സന്യാസി എത്തിയിട്ടുണ്ടാകും.
അപ്പം ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് നമുക്ക് ഈ കഥയിൽ കൂടി വരേണ്ടത്. അപ്പം അവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളൊക്കെ ദ്വാരകയിലുള്ള യാദവന്മാർ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഈ സന്യാസിയെ കണ്ടിട്ടൊരു മതിപ്പ് തോന്നി. ബലഭദ്രരാമസ്വാമികളും ഈ സന്യാസിയെ കാണാനിടയായി. അദ്ദേഹത്തിനും കണ്ടപ്പോൾ തോന്നിക്കൊള്ളാം, നല്ല നിഷ്ഠയുള്ളൊരു സന്യാസിയാണ്, തപസ്യായിട്ടുള്ള ഒരു സന്യാസിയാണ്, വേറെ ആരോടും ഒന്നും ഇടപെടുന്നില്ല, അതുകൊണ്ട് തപസ്സാണ്. സുഭദ്രയെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളായിട്ടാണ് ഈ സന്യാസിയെ കണ്ടിരിക്കുന്നത്. സുഭദ്രയുടെ വിവാഹം എടുത്തിരിക്കുന്നു. അപ്പം വിവാഹം എടുത്തിരിക്കുമ്പോൾ ആ കന്യയ്ക്ക് ശരിയായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ഉപദേശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റില്ല. സർവസംഘ പരിത്യാഗങ്ങളായിട്ടുള്ള ഒരാളുകൾക്ക് ഓരോ വശവും മനസ്സിൽ ചിന്ത ഇതാണ് വരുന്നത്, ആ ചിന്ത ഇന്നതുകൊണ്ടാണ് വരുന്നത്, ആ ചിന്ത ഇന്ന രീതിയിലാണ് പ്രതിപക്ഷം ആവനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഗൃഹസ്ഥാശ്രമത്തിന് തടസ്സമാവും, പാതിവൃത്തത്തിന് തടസ്സമാവും. ആ തടസ്സം വന്നു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായ അഭിപ്രായ വ്യത്യാസവും അകൽച്ചയ്ക്ക് കാരണമാവും. അതുപോലെ ഭർത്താവിൻ്റെ സഹോദരങ്ങളും അമ്മയും അച്ഛനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ലൊരു സന്യാസി കൊണ്ട് പറ്റുള്ളൂ എന്നാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം സുഭദ്രയായാലും ദുര്യോധന മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഏതായാലും അതിനെ പറ്റിയ ഒരു സന്യാസി വേണം ഉപദേശിക്കാൻ. കണ്ടപ്പം ദ്വാരകയിൽ തന്നെ വീട്ടിയിരിക്കുന്ന ആളിരുന്നാണ്, കൂട്ടി കൊണ്ടുപോയി. കൂട്ടി കൊണ്ടുപോയിട്ട് അന്തപുരത്ത് വെച്ച് ബലഭദ്രരാമസ്വാമികൾ തന്നെയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് സന്യാസിക്ക്, ഭിക്ഷ കൊടുക്കണം. ഈ ഭിക്ഷ കഴിക്കാൻ അവിടെ ചെന്നപ്പോഴാണ് സുഭദ്ര ആദ്യമായിട്ട് അർജുനൻ കാണുന്നത്, അതുപോലെ സുഭദ്ര ആദ്യമായിട്ട് അർജുനനെയും കാണുന്നതാണ്. കണ്ട മാത്രയിൽ തന്നെ അവർ അനുരാഗവിദ്ധരായി കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സുഭദ്രയുടെ ശുശ്രൂഷ സുഭദ്രയെ ഈ സന്യാസിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിരിക്കും. ശ്രോതമിച്ച ശുശ്രൂഷ അദ്ദേഹം പറയുന്നത് പോലൊക്കെ കേൾക്കണമെന്നാണ്. അപ്പം ഇനിയിപ്പോൾ അർജുനൻ എങ്ങനെയാണ് സുഭദ്രയെ അവിടെ നിന്ന് ഹരിച്ചു കൊണ്ടുപോയുക എന്നുള്ളതാണ്. മൂന്ന് കോട്ടകളാണുള്ളത്, യാദവ സൈന്യങ്ങളാണ്. അന്ന് അറിയപ്പെട്ട സൈന്യങ്ങൾ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ആളുകളാണ്. അവരെവിടെ യുദ്ധത്തിന് പോയിട്ട് ഒരിടത്തും തോറ്റതായിട്ട് കഥ വന്നിട്ടില്ല. അത്ര എളുപ്പമൊന്നുമല്ല ഈ മൂന്ന് കോട്ടയുടെ പുറത്ത് സുഭദ്രയെ കൊണ്ടുവരാൻ, എന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സാധിക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി ഭഗവാൻ ഈ മൂന്ന് കോട്ടയ്ക്ക് വെളിയിൽ ഒരു ഉത്സവം ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്സവം കാണാൻ വേണ്ടി സുഭദ്ര പുറത്ത് വന്നപ്പോൾ അർജുനൻ സുഭദ്രയെ ഹരിച്ചുകൊണ്ട് പോയി. ഇത് ബലഭദ്രരാമസ്വാമികൾ അറിയുന്നതാണ്, അദ്ദേഹത്തിന് പോകാമെന്നാണ്. ഇനിയും ഈ പാണ്ഡവന്മാരെ ലോകത്ത് പാടില്ല എന്നുള്ളതാണ്. ദ്വാരകയിൽ കയറിയിട്ടല്ലേ മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കാരണക്കാരൻ ഞാനെന്നുള്ള കാര്യം ഓർക്കുന്നില്ല എന്നാണ്. അവിടെ അന്തപുരത്തിൽ കൊണ്ടുപോയത് ബലഭദ്രരാമസ്വാമികളാണ്. അപ്പം ഏതായാലും അങ്ങനെ രോഷാകുലനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ടല്ലോ അർജുനന്, അവിടെ ചെന്നിട്ട് ജ്യേഷ്ഠനെ സാഷ്ടാംഗം നമസ്കരിച്ചു ബലഭദ്രരാമസ്വാമികളെ. എന്നിട്ട് പറയാണ്, ജ്യേഷ്ഠ ഏതായാലും സുഭദ്രയെ അർജുനൻ കൊണ്ടുപോയി. ഈ അർജുനൻ എന്താണ് ദുര്യോധന മഹാരാജാവിനെക്കാട്ടി കുറവാണുള്ളത്? ഇനിയും അല്പം കൂടുതലോ വല്ലതും ഉണ്ടെങ്കിലുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു കുറവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഈ വിവാഹ കാര്യത്തിൽ ഇടപെടരുത് എന്നോ. അപ്പം മനസ്സിലായി, കൃഷ്ണൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചിരിക്കുന്നത്. അപ്പം കൃഷ്ണൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങ് നടന്നുകൊള്ളിട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ സുഭദ്രയ്ക്ക് ആവശ്യമുള്ളതായ സമ്പത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീധനം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഈ കഥയിൽ നിന്ന് നമുക്ക് വേണ്ടത് ഈ അർജുനൻ പദാർത്ഥാഭാവന എന്നുള്ള സമാധിയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്ഥിതി നടക്കുന്നത്. അപ്പോൾ ഒന്നാമത് വിശകലനം ചെയ്യേണ്ടത് ആദ്യം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ കുടിച്ച മുല ആദ്യം കുടിച്ചിരിക്കുന്നത് സുഭദ്രയാണ്. ജ്യേഷ്ഠന്മാർ കുടിച്ചപ്പോൾ മുക്തനായെങ്കിൽ ആദ്യം മുക്തയായിരിക്കുന്നത് സുഭദ്ര തന്നെ. ജ്ഞാനം സന്യാസ ലക്ഷണം അല്ലെങ്കിൽ മുക്തി ലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുഭദ്ര എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. സുഭദ്ര ലോകപാവിനി എന്നാണ്. ലോകത്തെ മുഴുവൻ പവിത്രമാക്കുന്ന തത്വത്തെയാണ് ഇവിടെ സുഭദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സുഭദ്രയെ കിട്ടണമെങ്കിൽ, ആ ജ്ഞാനത്തെ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? തീർത്ഥാടനം. തീർത്ഥാടനം കൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇന്നിപ്പം കാശി ഹിമാലയൊക്കെ യാത്രയുണ്ട്, ഇത്ര ദിവസം 3000 രൂപ ശരി, ട്രെയിനിൽ ബോഗി അല്ലെങ്കിൽ
ശരി, കേപ്പണിക്കൽ ട്രാവൽസ് ഇതൊക്കെ കൂടെ ഒക്കെ പോയി വരിക. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അർത്ഥം. തീർത്ഥീ കുറുവന്തി തീർത്ഥാനി എന്നാണ്. തീർത്ഥികളായിട്ടുള്ള ആൾ, തീർത്ഥപാദന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ ഭക്തന്മാരാണ്. അവൻ തീർത്ഥാടനത്തിൽ പോയാൽ ഭക്തന്മാരുമായിട്ട് സംഘം ഉണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് ഭക്തി വളരും. അതുപോലെ തന്നെ വൈരാഗ്യം വരും. സസംഗത്വേ നിസ്സംഗത്വം, ഭക്തി വളർന്ന വിഷയങ്ങളിൽ വിരക്തി വന്ന വൈരാഗ്യം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞ് ധ്യാനം ഉണ്ടാവും. അപ്പോൾ ഇവിടെ തീർത്ഥയാത്രയൊക്കെ അർജുനൻ കഴിഞ്ഞ് പ്രഭാസത്തിൽ ഒന്നും കൊടുക്കാം. പടിഞ്ഞാറേ സുന്ദരക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥസ്ഥാനമാണ് പ്രഭാസം എന്ന് പറയുന്നത്. അപ്പം ഇനിയും ആ യാദവന്മാരെ നശിപ്പിക്കാൻ പോകുന്നതും ആ പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം നേടാൻ യോഗ്യതയുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഈ തീർത്ഥാടനം കൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ത്രിദണ്ഡി സന്യാസിയുടെ വേഷം കിട്ടിയിരിക്കുന്നത്. ദ്വാരകയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്ക് സന്യാസിക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. സന്യാസി എന്ന് പറഞ്ഞാൽ നിഷ്കിഞ്ചനൻ, തൻ്റേതായിട്ടൊന്നുമില്ലാത്തവൻ. തൻ്റേതായിട്ടൊന്നുമില്ലാത്തവൻ തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലാത്തവൻ, ആ അവസ്ഥയിലെത്തവനായിരിക്കണം. അതുകൊണ്ടാണ് ത്രിദണ്ഡി സന്യാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സന്യാസിയിൽ ഒരു മതിപ്പ് തോന്നിയിരിക്കുന്നത് ബലഭദ്രസ്വാമികൾക്കാണ്. ഭദ്രമായിരിക്കുന്ന ബലമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണോ? ജ്ഞാനശക്തിയാണ് ഏറ്റവും ഭദ്രമായിട്ടിരിക്കുന്നത്. ബലഭദ്രാമസ്വാമിയെ പോലെ ഒരാൾക്ക് മാത്രമേ ഈ അർജുന സന്യാസിയെ ഭഗവാന്റെ അന്തപുരത്തിൽ കൊണ്ടുവിട്ടുള്ളൂ. ഭഗവാന്റെ അന്തരപുരത്തിൽ ചെന്നു അവരന്യോന്യം കണ്ടതോടുകൂടിയിട്ട് ശരിക്ക് അനുരാഗബദ്ധരായി. അനുരാഗം എന്ന് പറഞ്ഞ അർജുനൻ്റെ നിറം സുഭദ്രയ്ക്കും സുഭദ്രയും നിറം അർജുനനും ഒന്നുകൊണ്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യോഗ്യമായ പാത്രത്തിൽ ജ്ഞാനമുണ്ടായി എന്നർത്ഥമാണ്. ഈ അല്ലാതെ ഈ സ്ത്രീ പുരുഷന്മാരെ തമ്മിലുള്ള അനുരാഗത്തെ പറ്റി ഇവിടെ ഈ 56-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പം നാളെ സ്ത്രീ പരീക്ഷിച്ച് തക്ഷകൻ കടിച്ചിട്ട് ശരീരം ഉപേക്ഷിക്കാൻ പോവാണ്. അപ്പം ഇങ്ങനൊരു കഥ പറയേണ്ട ആവശ്യമുണ്ടോ? അർജുനൻ വില്ലാളി വരുന്ന അർജുനൻ, മധ്യപാണ്ഡവനായിരിക്കുന്ന അർജുനൻ കള്ളവേഷം കെട്ടി, കള്ളസന്യാസിയുടെ വേഷം കെട്ടിയിട്ട് അന്തപുരത്തിൽ പ്രവേശിച്ചിട്ട് സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയി, സന്യാസിമാരെ വിശ്വസിക്കരുത്, രാവണൻ സന്യാസിയുടെ വേഷത്തിലാണ് വന്നത്, അതുപോലെ അർജുനൻ സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ടുള്ളത്, അവർ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് എന്ന് പറയാം. എന്തിനാ ഇത് പറഞ്ഞെന്നറിയില്ല എന്നാണ്. അപ്പം ഇവിടെ ജ്ഞാനത്തിന് യോഗ്യതയുള്ള ഒരാൾ ജ്ഞാനം നേടിയ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ദ്വാരകയിൽ പ്രവേശിച്ചതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് സുഭദ്രയെ ഈ മൂന്ന് കോട്ടയ്ക്ക് പുറത്താക്കിയത് എന്നുള്ളത്. എന്നിട്ടാണ് അർജുനന് സൗകര്യമായിട്ട് ഇന്ദ്രപ്രസ്ഥത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്നത്. അപ്പം ആ ജ്ഞാനത്തിന് ശരിയായിട്ട് വേണമെങ്കിൽ ഈ മൂന്ന് കോട്ടയ്ക്ക് അപ്പുറത്ത് ഉള്ള ജ്ഞാനമാണ് ആവശ്യമായിരിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞ അവസ്ഥാത്രയത്തിന് അതീതമായിട്ടുള്ള ഭാവമാണ്. ആ അവസ്ഥാത്രയത്തിന് അതീതമായിട്ടുള്ള ഭാവം ഒന്നുമില്ലാത്തതായ ഭാവം, പദാർത്ഥാഭാവനി എന്നുള്ളതായ ഭാവമാണ്. സമാധിയുടെ ഏറ്റവും ഉയർന്ന ഭാവത്തിൽ എത്തിയതാണ് ഇതാണ്. ഇനി ഈ കഥ എന്താണ്? ഇതിന് ഉപോത്ബലകമായിട്ടാണ് അടുത്തു വരുന്ന കഥ. അതായത് ശ്രുതദേവന്റെയും ബഹുളാശന്റെയും കഥയെ വരുന്നത്. ബഹുളാശനാണെങ്കിൽ വിദേഹരാജ്യത്തെ ഒരു ഭക്തൻ, ശ്രുതദേവനാണെങ്കിൽ അദ്ദേഹം വിദേഹരാജ്യത്തെ ഒരു ഭക്തനാണ്. ഒരു ബ്രാഹ്മണ ഭക്തനാണ്, മറ്റേതൊരു ക്ഷത്രിയ ഭക്തനാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിദേഹരാജ്യത്തിലാണെന്ന് ഓർക്കണം എന്നാണ്. വിദേഹരാജ്യം എന്ന് പറഞ്ഞാൽ ദേഹബോധമില്ലാത്ത ആളുകൾ, വിദേഹന്മാരൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നിമി ചക്രവർത്തിയുടെ കാലത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ്. അതായത് ശരീരമെടുത്തതുകൊണ്ടാണ് ഗുരു എന്നെ ശപിക്കാനും ഞാൻ ഗുരുവിനെ ശപിക്കാനും കൊണ്ട് ഇനി ശരീരം വേണ്ട. പിന്നെ ആ നിമിയുടെ ശരീരം കടഞ്ഞിട്ടാണ് ആദ്യത്തെ ജനകൻ വരുന്നത് എന്ന് പറഞ്ഞാൽ താൻ തന്നെ തനിക്ക് അച്ഛനായിട്ടിരിക്കുന്നവൻ, താൻ തന്നെ തനിക്ക് ഉൽപ്പത്തിയായിട്ടിരിക്കുന്നവൻ, താൻ തന്നെ തനിക്ക് ഉൽപ്പത്തിയായിട്ടിരിക്കുന്ന ബോധം മാത്രം, ബോധത്തിൽ നിന്ന് വേറൊന്നുമില്ല, ബോധത്തിൻ്റെ ഉറവിടമായിട്ട് കാരണമായിട്ടിരിക്കുന്ന ബോധം മാത്രം എന്ന് പറഞ്ഞാൽ പരമകാരണമായിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ അവിടെയുള്ളതായ രണ്ട് ഭക്തന്മാർക്ക് ഭഗവാന്
ഒന്ന് ഒന്ന് സ്വീകരിച്ച പൂജിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമാണ്. അപ്പൊ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും കുറച്ച് ഋഷീശ്വരന്മാരും കൂടിയിട്ട് അവിടെ പോകുന്നുണ്ടാകും. അപ്പൊ ശ്രുതദേവ ബ്രാഹ്മണനും അപ്പം ബഹിളാശനും രണ്ടു കൂട്ടരും ഒരേ സമയത്ത് വന്ന് ഭഗവാനെ സ്വീകരിക്കാൻ ഉണ്ട്. സമഭാവമാണ് സമൂഹം സർവഭൂതി, ഭഗവാൻ എല്ലാവരോടും സമമായിട്ടാണ്. അപ്പം പിന്നെ ബ്രാഹ്മണനോടൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ ബഹിളാശനോടൊരു പ്രത്യേകത വരാൻ പാടില്ല. പ്രത്യേകത വന്നാൽ നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരാളിനോട് പ്രത്യേകത വന്നു കഴിഞ്ഞാൽ അതിന് നേരെ വിപരീത വൃത്തി ഉണ്ടാവുമെന്നാണ്. അത് അവസരം നോക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിലായാലും കൊള്ളാം, നാട്ടിലായാലും കൊള്ളാം, ഗവൺമെൻറ് ആയാലും കൊള്ളാം, ഒരു പ്രത്യേക ഭാഗത്തിന് ഒരിക്കലും പ്രീണിപ്പിക്കാൻ പോടില്ല. അതുകൊണ്ട് ഭഗവാൻ എത്ര ഋഷിമാരുണ്ടോ അത്ര ഋഷിമാരുണ്ട്, ഒരുപോലെ തന്നെ രണ്ടിടത്തും ഒരേ സമയത്ത് തന്നെ സാന്നിധ്യത്തെ ചെയ്യാൻ തീരുമാനിച്ചു. യോഗശക്തിയുള്ള ഭഗവാൻ അനാഥ അസാധ്യമായിട്ട് ആദ്യം ശ്രുതദേവ ബ്രാഹ്മണന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ആദ്യം എന്ന് പറയില്ല, പറയുമ്പം രണ്ടു കാര്യം ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാന് രണ്ടു കാര്യം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരുമിച്ചാൽ പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മൾ ദ്വൈതഭാവത്തിലാണ് ഇരിക്കുന്നത് കൊണ്ട്. ഭഗവാൻ അദ്വൈതഭാവത്തിലായിരിക്കുന്നത് കൊണ്ട് ഒരേ സമയത്ത് എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. ശ്രുതദേവ ബ്രാഹ്മണന്റെ അടുക്കൽ വിട്ടു ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട്, വളരെ ലളിതമായിട്ട് സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ പാദപൂജകളൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ നിവേദ്യമൊക്കെ സമർപ്പിക്കുന്നു, അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി വയ്ക്കുന്നു. എന്നിട്ട് ശ്രുതദേവ ബ്രാഹ്മണന് ആത്മോപദേശം ചെയ്ത അദ്ദേഹത്തിന് ജീവൻ മുക്തനാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിന് മറ്റടുത്ത് പോകാം. രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ രാജകീയമായിട്ടുള്ള രീതിയിലാണ് സ്വീകരണം വന്നത്. വേദഘോഷങ്ങൾ, വാദ്യഘോഷങ്ങൾ, ഭാരനാരികളുടേതായിട്ടുള്ള താലപ്പൊലികൾ, മറ്റ് ആ രീതിയിൽ വന്നിരിക്കുന്നത് ഭഗവാൻ അതും സ്വീകരിച്ചു. പിന്നെ കൊട്ടാരത്തിൽ വളരെ ആർഭാടമായിട്ടുള്ള രീതിയിലാണ് പാദപൂജ. എല്ലാം രത്നമയം, എല്ലാം മണിമയം, എല്ലാം സ്വർണമയം, ആ രീതിയിലാണ് ഇരിക്കുന്ന സിംഹാസനമായാലും കൊള്ളാം, നിവേദിക്കുന്ന പാത്രമായാലും കൊള്ളാം, അത് കഴിക്കാൻ ഉപയോഗിക്കുന്നതായ അല്ലെങ്കിൽ വിളമ്പാൻ ഒഴിക്കുന്ന തവികളോ കഴിക്കാൻ ഉപയോഗിക്കുന്നതായ മറ്റ് സ്പൂണുകളൊക്കെ സ്വർണമയമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് വളരെ ആർഭാടമായിട്ട് അതും ഭഗവാൻ സ്വീകരിച്ചു. പിന്നെ അവിടെ കുറച്ച് ദിവസം മറ്റേ ഉപദേശം ചെയ്തിട്ടാണ് ഈ ബഹിളാശ്വനെ ജീവൻ മുക്തനാക്കിയത്. അപ്പോൾ ഒരധ്യായത്തിൽ ഇങ്ങനെ ഉപദേശം ചെയ്തിട്ട് വലിയ ആത്മജ്ഞാനമുള്ളവരാക്കി തീർത്തെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മുമ്പിലെത്തിയത് സുഭദ്രി, അതായത് ഭഗവാന്റെ അനുജത്തെ അർജുനൻ അപഹരിച്ചു എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ആലോചിച്ചു നോക്കുന്നു, ഒരധ്യായത്തിൽ ഒരേ ആശയം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഭാഗവത്തിൽ ഒരേ ആശയം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അപ്പം ഭാഗവത്തിലെ ഏത് കഥയിലും അല്ലെങ്കിൽ ഏത് ഉപദേശത്തിലും ആ ഒരു കാര്യത്തെപ്പറ്റി പരമായിരിക്കുന്ന സത്യത്തെ ധ്യാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരമായിരിക്കുന്ന സത്യത്തെ ധ്യാനിക്കണമെങ്കിൽ ആ സത്യത്തെ നമ്മൾ ബോധിച്ചെങ്കിലേ പറ്റുള്ളൂ. ബോധിക്കാത്ത വന്നതിന് നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ശ്രുതദേവൻ്റേതും അതുപോലെ തന്നെ ബഹുളാശ്വരൻ്റേതുമായിട്ടുള്ള കഥ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശ്രുതിഗീത എന്ന് പറഞ്ഞിരിക്കുന്ന കഥ വരുന്നത്. അപ്പം ആ ശ്രുതിഗീതയിൽ നാരദ മഹർഷി നരതാരണ മഹർഷിയോടൊക്കെ ചെന്ന് ചോദിക്കാമോ, എങ്ങനെയാണ് ഈ സഗുണമായിരിക്കുന്നതായ വേദം നിർഗുണമായിരിക്കുന്ന ഭഗവാനെ പ്രകാശിപ്പിക്കുന്നത്? സഗുണമായിരിക്കുന്ന വേദത്തിന് ഒരിക്കലും നിർഗുണമായിരിക്കുന്ന ഭഗവാനെ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. അതിനെന്താ യുക്തി പറയുന്നത്? ശബ്ദത്തിന് മൂന്ന് കഴിവുകളാണ് ഉള്ളതാണ്, ശക്തിവൃത്തി, ഗുണവൃത്തി, ലക്ഷണവൃത്തി എന്ന് പറയുന്നത്. ആ ശക്തിവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ വാക്ക് ശക്തിവൃത്തിയിൽ കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാങ്ങ എന്താണെന്ന് മനസ്സിലാവുന്നതാണ്, ശക്തിവൃത്തിയിൽ കൂട്ടാണ് അത് വരുന്നതാണ്. ഗുണവൃത്തി എന്ന് പറഞ്ഞാൽ വിശേഷണം നന്നെങ്കിൽ മനസ്സിലാവുള്ളതാണ്.
ചുവന്നത് എന്ന് പറഞ്ഞല്ല, ചുവന്ന കൊട എന്ന് പറഞ്ഞെങ്കിൽ ശരിയാവും, അല്ലെങ്കിൽ കറുത്ത കൊട, അല്ലെങ്കിൽ പച്ച കൊട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുവന്ന പൂവ്, അല്ലെങ്കിൽ പിന്നെ റോസ് നിറമുള്ളതായ പൂവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഗുണവൃത്തിയാണ് വരുന്നത്, ആ ഗുണമാണ് ആ വൃത്തിക്ക് കാരണമായിട്ടിരിക്കുന്നത്. ഇനി ലക്ഷണാവൃത്തിയാണെങ്കിൽ ആ വസ്തുവിന് ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ഒന്നിനോട് ബന്ധമുള്ള ഒരു കാര്യത്തെ മാത്രമേ ലക്ഷണാവൃത്തിയിൽ കൂടി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈശ്വരനാണെങ്കിൽ ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഈശ്വരന് വിശേഷണമില്ല, ഈശ്വരൻ ആരോടും ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ശബ്ദത്തിന് മൂന്ന് തരത്തിലുള്ള വൃത്തികളേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഒന്നുകിൽ ശക്തി വൃത്തി, അല്ലെങ്കിൽ ഗുണവൃത്തി, അല്ലെങ്കിൽ ലക്ഷണാവൃത്തി എന്നാണ്. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ച് ഈ മൂന്ന് വൃത്തികളും ചെയ്യാവില്ല. ഇതാണ് പാരമാർത്ഥികമായിട്ടുള്ള സ്ഥിതി. വ്യാവഹാരികമായിട്ടുള്ള സ്ഥിതി വരുമ്പോൾ ഈശ്വരനിൽ സൃഷ്ടികർത്താവുണ്ട്, സ്ഥിതികർത്താവുണ്ട്, അതുപോലെ സംഹാരകർത്താവുണ്ടാണ്. അപ്പോഴീ ലോകത്തിലെ പദാർത്ഥങ്ങളുടെ സൃഷ്ടികർത്താവായിട്ടൊരു ബന്ധം, അതുപോലെ സ്ഥിതികർത്താവായിട്ടൊരു ബന്ധം, സംഹാരകർത്താവായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ലക്ഷണാവൃത്തിയിൽ കൂടിയിട്ടാണ് വേദങ്ങൾ നിർഗുണ നിരാകാരമായിരിക്കുന്ന ഭഗവാനെ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ശ്വേതദ്വീപിൽ പോയിരുന്ന കാലത്താണ് ജനലോകത്ത് ഇതേപ്പറ്റി ഒരു ചർച്ച നടന്നി. അപ്പോൾ സനന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നതായ ആള്, അദ്ദേഹമാണ് അധ്യക്ഷനായിട്ട് തീരുമാനമുണ്ടാക്കി. ബാക്കിയുള്ള സനകാദിയിൽ മൂന്ന് പേരും അതിൻ്റെ ശ്രോതാക്കളുമായിട്ടിരുന്നു. അപ്പം അവിടെ പറഞ്ഞ കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇനി ആ ശ്രുതിഗീതയിലുള്ളതായ ആ ശ്ലോകങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത്. 28 ശ്ലോകങ്ങളാണ് ശ്രുതിഗീതയിലുള്ളത്. അതായത് ജ്ഞാനയോഗത്തെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭാഗവത പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ 28 ശ്ലോകങ്ങളെയാണ് ഏകാദശ സ്കന്ധത്തിലെ 28 അധ്യായങ്ങളിൽ കൂടിയിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ അധ്യായം അത് ബ്രാഹ്മണശാപമാണ്. പിന്നെ അവസാനത്തെ രണ്ട് അധ്യായം അത് ബലഭദ്രരാമസ്വാമികളുടെ പിന്നെ സുധാമഗമനും ശ്രീകൃഷ്ണ ഭഗവാന്റെ സുധാമഗമനത്തെ ഒക്കെ വന്നിരിക്കുന്നു. അങ്ങനെ മൂന്ന് അധ്യായം പോയിട്ട് ഏകാദശ സ്കന്ധത്തെ 31 അധ്യായത്തിലെ ബാക്കി 28 പ്രതിപാദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജ്ഞാനയോഗം, ആ ജ്ഞാനയോഗത്തിൻ്റെ സിദ്ധാന്തങ്ങൾ, അത് ആ സിദ്ധാന്തങ്ങൾ കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്ന തത്വങ്ങൾ, അതിനുള്ളതായ മാർഗങ്ങൾ, ജ്ഞാനയോഗത്തിലുള്ള മാർഗങ്ങളൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏകാദശ സ്കന്ധം ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് അടുത്ത അധ്യായമാണെന്നുള്ളത്. അപ്പൊ അടുത്ത അധ്യായത്തിൽ മൃഗാസുരന്റെ കഥ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഭസ്മാസുരനും കഥയുണ്ടാകുന്നത്, ഇതാണ് ചോദ്യം എന്നുള്ളതാണ്. അതായത് സർവൈശ്വര്യവതിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് ഉള്ളത് മുഴുവൻ നശിക്കുക ചെയ്തിരിക്കുന്നതാണ്.